നമസ്കാരം. അനുദിനം പെട്രോളും ഡീസലും വില കൂടുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതി ഇനത്തിൽ പിഴിയുന്നതാണ് ഇതിന് കാരണം. 35 രൂപയ്ക്ക് ലഭിക്കേണ്ട പെട്രോൾ തിരുവനന്തപുരത്ത് ഇന്നു മുതൽ കിട്ടുക 88 രൂപ 83 പൈസയ്ക്ക്. അങ്ങനെ പുതു മാതൃക സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സെസും നികുതിയുമായി പാവങ്ങളെ കൊള്ളയടിക്കുകയാണ് സർക്കാർ. സംസ്ഥാനത്ത് തുടർച്ചയായി 2ാം ദിവസവും ഇന്ധനവില കൂടിയിട്ടുണ്ട്. ഡീസലിന് 32 പൈസയും പെട്രോളിന് 30 പൈസയുമാണ് കൂടിയത്. കൊച്ചിയിൽ 1 ലിറ്റർ പെട്രോളിന് 87 രൂപ 11 പൈസയും ഡീസലിന് 81 രൂപ 35 പൈസയുമാണ് വില. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 88 രൂപ 83 പൈസയും ഡീസലിന് 82 രൂപ 96 പൈസയുമാണ്. പുതുവർഷം പിറന്ന ശേഷം ലിറ്ററിന് 2 രൂപ 96 പൈസയുടെ വർധനവാണ് ഉണ്ടായത്. പെട്രോളിന് മാത്രം ഡീസലിന് 3 രൂപ 13 പൈസയും വർദ്ധിച്ചു. വ്യാഴാഴ്ച കൊച്ചിയിൽ പെട്രോളിന് 86 രൂപ 81 പൈസയും ഡീസലിന് 81 രൂപ 3 പൈസയുമായിരുന്നു. ഫെബ്രുവരി 1 മുതൽ CNG അതായത് പ്രകൃതിവാതകത്തിന്റെ വിലയും കൂടിയിട്ടുണ്ട്. കിലോയ്ക്ക് 2 രൂപ വർദ്ധിച്ച് 59 രൂപ 50 പൈസയാണ് നിലവിലെ നിരക്ക്. ഇതോടുകൂടി പ്രതിഷേധം ഇരമ്പുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ നേരിയ വില കൂടാൻ ഇനിയും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വില താമസിയാതെ 90 കടക്കും. പ്രതിപക്ഷവും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല. വില കയറ്റ ദുരിതത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നതാണ് ഈ വില കൂടൽ. വ്യാഴാഴ്ച ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് 25 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടുകൂടി കൊച്ചിയിൽ വില 726 രൂപയായി. പാചകവാതക വിലയിൽ നൽകിയിരുന്ന സബ്സിഡി അടുത്തിടെ പൂർണ്ണമായി നിർത്തിയിരുന്നു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോ സിലിണ്ടറിന് കഴിഞ്ഞ ദിവസം 191 രൂപ കൂട്ടിയിരുന്നു. അതിൽ 6 രൂപ കുറച്ചു. ഇപ്പോൾ 1522 രൂപ 50 പൈസയാണ് വില. ദിനംപ്രതി ഉയരുന്ന ഇന്ധനവില ഓട്ടോ ടാക്സി മേഖല മുതൽ മത്സ്യബന്ധന മേഖലയെ വരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മണ്ണെണ്ണ വില ഉയർന്നതിനാൽ മത്സ്യബന്ധനം ലാഭകരമല്ലാത്തതിനാൽ പലരും കടലിൽ പോകാത്ത അവസ്ഥയാണ് നിലവിൽ. റേഷൻ മണ്ണെണ്ണയുടെ വിലയും കൂടിയിട്ടുണ്ട്. ലിറ്ററിന് 3 രൂപയാണ് കൂടിയത്. ജനുവരിയിൽ ലിറ്ററിന് 34 ആയിരുന്നു എന്നത് ഫെബ്രുവരിയിൽ 37 ആയിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ ലിറ്ററിന് 8 രൂപയുടെ വർധനവ്. ഒറ്റയടിക്ക് ഇത്രയും വർധന ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. മണ്ണെണ്ണ വില സബ്സിഡി ഏറെക്കുറെ ഇല്ലാതാക്കിയിട്ടുണ്ട്. നിലവിലെ വിലക്കയറ്റം തുടർന്നാൽ പുതിയ റെക്കോർഡുകളിലേക്ക് ഇന്ധനവില എത്തും. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കൂടിയതാണ് വില വർധനയ്ക്ക് കാരണമായി പറയുന്നത്. ഇനിയും വില ഉയർന്ന പ്രവണതയാണ് കാണുന്നത്. കേന്ദ്ര സർക്കാരിനെ ഏത് വിഷയത്തിലും കടന്നാക്രമിക്കുന്ന കേരളത്തിന്റെ ധനമന്ത്രി തോമസ് ഐസക്ക് ഈ ക്രൂരത മാത്രം കാണുന്നില്ല. ഇതിന് പരിഹാരമായി സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി കുറയ്ക്കാനും തയ്യാറല്ല. കേരളം വിചാരിച്ചാലും കുറഞ്ഞത് 5 രൂപ വരെ പെട്രോളിന് കുറയ്ക്കാവുന്നതാണ്. എന്നാൽ ഖജനാവ് പൂട്ടാതിരിക്കാൻ അതുമാത്രം ചെയ്യില്ല. മുതലാളിമാർക്ക് ഇളവുകൾ കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന് പാവങ്ങളുടെ ദുരിതത്തെക്കുറിച്ച് പുച്ഛമാണ്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാം എതിർക്കുന്ന സംസ്ഥാന സർക്കാർ പൗരത്വ നിയമത്തിലും കർഷക നിയമത്തിലും ബദലുകൾ മുന്നോട്ട് വെച്ച കേരളം. പക്ഷേ പെട്രോൾ വില വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെ തിരുത്താനോ സ്വയം മാതൃക കാണിക്കാനോ ധനമന്ത്രി തോമസ് ഐസക്കും തയ്യാറല്ല. സംസ്ഥാനത്ത് ഇന്ധനവിലയിൽ തുടരുന്ന റെക്കോർഡ് വർധനയിൽ നടുവൊടിഞ്ഞിരിക്കുകയാണ് ജനത്തിന്. ഇതിന്റെ പേരിൽ ഒരു സമരത്തിന് ഒരു രാഷ്ട്രീയക്കാരും തയ്യാറല്ല. അമിത നികുതിയാണ് എല്ലാത്തിനും കാരണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അടിച്ചു പൊളിക്കാനുള്ള വഴി. അതുകൊണ്ട് തന്നെ പ്രതിഷേധവും സമരവും ഇടതുപക്ഷവും നടത്തുന്നില്ല. ദിവസവും 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിരുന്നവർ മിനിമം 200 രൂപയ്ക്ക് അടിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുമെന്ന് സർക്കാരുകൾ അവകാശപ്പെടുമ്പോഴും ഇന്ധനവിലയിൽ നികുതി ഇളവിന് പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകുന്നില്ല എന്ന വിമർശനമുയരുന്നു. പെട്രോളിനും ഡീസലിനും GST പരിധിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടാൻ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറല്ല. കാരണം എല്ലാ സർക്കാരുകളും ഈ നികുതി പണത്തിൽ കണ്ണുനട്ടിരിക്കുകയാണ്.